ഹായ് ഓൾ, മിസ് കോക്ക്. അദൃശ്യം ഈ സിനിമ ഇന്നലെ കണ്ടതാണ്. മടിയായിട്ട് റിവ്യൂ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാണ്. ഫോർ ദ ടൈം ബീയിങ് ഇതൊരു ത്രില്ലറാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ത്രില്ലർ സിനിമകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് അതിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. വയറിളകിയതുപോലെ ഇങ്ങനെ ത്രില്ലേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്ന ഈ വർഷം വന്ന ജോണറേഴ്സിൽ ഏറ്റവും കൂടുതൽ വന്നുള്ള ത്രില്ലേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് അഗൈൻ സാക്ക് ഹാരിസ് ആണ് ഇതിൻ്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനം. കഥ എഴുതിയിരിക്കുന്നത് പക്കിരാജ് രാമലിംഗം. ഇത് ബൈലിംഗ്വലായിട്ട് എടുത്ത സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ബൈലിംഗ്വലായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഇതിന് മുഴുവൻ തമിഴാണ്, ഇടയ്ക്ക് മലയാളം പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സിനിമ, പിന്നെ ഇതിൻ്റെ സോങ്സ് ചെയ്തിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. രഞ്ജിൻ രാജൻ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പൂമുത്തോടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെയിം കൈൻഡ് ഓഫ് ഒരു സോങ്സാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ചന്ദ്രകലാധര എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, ജോജു പാടിയത്. നല്ല വൈബുള്ള സോങ്, അത് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന കൈൻഡ് ഓഫ് സോങ് ആണ്. പിന്നെ ഇതിൻ്റെ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസെൻറ്റ്. ഡോൺ വിൻസെൻറ്റ് ഓവർ ഡൂയിങ് ആണ്, മീൻസ് അതായത് ആവശ്യത്തിൽ കൂടുതൽ പണി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. വെറുതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് തന്നെ പലപ്പോഴും ലൂസിഫറിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കൂട്ടം പ്രൊഡ്യൂസേഴ്സ്, ഒന്നും രണ്ടും ആൾക്കാർ തന്നെ, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സിനിമ തുടങ്ങി ആദ്യത്തെ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു എലിയൊക്കെ കാണിച്ച്, എലി ചാവുന്നൊക്കെ കാണിച്ച്, അങ്ങനെ വളരെ ഒരു വെറൈറ്റി പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രില്ലറായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് സീൻസ് വ്യക്തമാകില്ലല്ലോ, എന്താണ് വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, പോസ്റ്റേഴ്സൊക്കെ കണ്ടു കാണും. ജോജു ജോർജ് എന്തിനു അദ്ദേഹത്തിനകത്ത് അഭിനയിച്ചു, അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ പ്രസക്തി എന്താണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇതിലൊരു സ്വാമിയാണ്, മാലയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്, ഇടയ്ക്ക് എന്തൊക്കെയോ മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നരേൻ റാം, സുനിൽ അതാണ് പേരൊക്കെ മാറ്റി, നരേൻ റാം. പിന്നെ നരേന് പിന്നെ പറയാലോ, തീരെ എനർജിയില്ല, തീരെ വയ്യ നരേന്. നരേൻ എന്തൊരു ലോ ആണ് നരേൻ്റെ ആക്ടിങ്ങും. പുള്ളിക്ക് എന്താ ഒരു മൊത്തത്തിലൊരു വയ്യായ്മ നരേന്. അത് മറ്റ് സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബട്ട് ഇതിലെ ക്യാരക്ടർ വെച്ചിട്ട് തീരെ വയ്യ പുള്ളിക്ക്. പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ, എന്തൊരു ആവർത്തനമാണ്. അഞ്ചാം പാതിരിൽ തുടങ്ങിയ പരിപാടിയാണ്, ഇപ്പം ബോറായി തുടങ്ങി. വളരെ ആവർത്തനം. ഷറഫ് ഒരു ഭയങ്കര മിസ്കാസ്റ്റാണ്. കാരണം ഷറഫ് എന്താണെന്ന് പണ്ട് നമുക്ക് അഞ്ചാം പാതിരിൽ നിന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോൾ ഷറഫിനെ കാണിക്കുമ്പോൾ തന്നെ അറിയാം, ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഇൻ ദിസ് ഫിലിം എന്നുള്ളത്. അതായത് നമ്മളെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നാച്ചുറൽ അല്ലാത്ത വേറെ നാച്ചുറൽ അദ്ദേഹത്തിന് കാണുമെന്ന് ഈസിലി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റബിൾ ആണ്. ജോൺ വിജയ്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൂസിഫറിലെ റോട്ടോ കൾച്ചർ മിനിസ്റ്റേഴ്സ് കോൺവായി, അദ്ദേഹത്തെ അറിയാലോ. അദ്ദേഹം ഇതിൽ അതുപോലെ തന്നെ മയിൽവാഹനം പോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആത്മീയ രാജൻ ജോസഫിൽ തുടങ്ങിയതാണ്, എന്താണെന്ന് അറിയില്ല. ഇവരൊക്കെ ഒരു ടീമാണെന്നറിയില്ല, ഈ ജോജു പിന്നെ രഞ്ജിൻ രാജ്, ആത്മീയ രാജൻ. കാരണം ഇവർ ഇത്തരം സിനിമകളിൽ റിപ്പീറ്റഡ്ലി വരുന്നതുകൊണ്ട് ആത്മീയ രാജനൊന്നും ചെയ്യാനില്ല. മാത്രമല്ല വേഴ്സ് കൈൻഡ് ഓഫ് ഡബ്ബി, ആരാണ് ഡബ്ബി എന്നറിയില്ല. ഈ സിനിമ മൊത്തത്തിൽ യാതൊരു ലിപ്സിങ്ങും ഇല്ലാത്ത വേഴ്സ്റ്റ് ഡബ്ബിങ് പ്രാക്ടീസ് നടത്തിയൊരു സിനിമയാണത്. എനിക്ക് തോന്നുന്നത് മലയാളത്തിന് തമിഴിലും എടുത്തിട്ട് തമിഴ് ഡയലോഗ് പറഞ്ഞ് മലയാളത്തിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വേഴ്സ്റ്റ് ഇൻ കേസ് ഓഫ് ഡബ്ബിങ്. കായൽ ആനന്ദി, അവരുടെ കാര്യം പ്രത്യേകമായിട്ട് പറയാം. അവരഭിനയിച്ച സീൻസ് കാണുമ്പോഴൊക്കെ തന്നെ ഞാൻ ഏതോ തമിഴ് സീരിയൽ കാണുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തമിഴായി കഴിഞ്ഞാലും മലയാളമായി കഴിഞ്ഞാലും കറക്റ്റ് സീരിയൽ. ഇതിൽ പിന്നെ ഇൻ്റർവെൽ വരെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നരേൻ എന്തോ ഒരു കേസ് അന്വേഷിക്കുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഷറഫ് എന്തൊക്കെ അന്വേഷിക്കുന്നു, ഷറഫിൻ്റെ കൂടെ ഈ പറഞ്ഞ ആത്മീയ രാജനുണ്ട്. ഇവരേതൊക്കെയോ തമിഴന്മാരെ കാണുന്നു, അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നു, അതിനിടയ്ക്ക് ഏതൊക്കെയോ തമിഴന്മാർ തൂങ്ങി മരിക്കുന്നു, ആരൊക്കെയോ ഡോറ് തുറക്കുന്നു, ഇവർ വീണ്ടും വേറെയൊക്കെ ഡോറിന് മുട്ടുന്നു, എന്തൊക്കെയോ കണ്ടെത്തുന്നു, അത് കാണാതെ പോകുന്നു, വണ്ടി ഓടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വളരെ ക്ലംസി ആയിട്ട് ഒരു മെസ്റ്റപ്പായിട്ടുള്ള സിറ്റുവേഷൻ, ഒന്നും കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഇൻ്റർവെൽ വരെ അങ്ങനെ കാണിച്ച്, പിന്നെ ഒരു ടിസ്റ്റൊക്കെയാണ്, ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടമ്പൊരു ടിസ്റ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന സീരിയലാണ്. ഒരു 10-25 മിനിറ്റ് വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. ഈ പറഞ്ഞ ഈ കായൽ, ഇവരും പിന്നെ ഒരു ഹോസ്പിറ്റലിലെ കുറച്ച് സ്ത്രീകളും ആയിട്ട് ഒരു ഹോസ്പിറ്റലിലൊരു ഇൻറ്റീരിയർ സീനാണ്. അവിടെ വെച്ചിട്ട് പിന്നെ സീരിയൽ കാണോ? എന്തൊരു ആർട്ടിഫിഷ്യൽ ഡയലോഗ്സ്! ഞാൻ പറഞ്ഞു, ഓൾറെഡി ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പ്, ഭർത്താവൊക്കെ ചാവാൻ കിടക്കുമ്പോൾ സീരിയലിൽ നമുക്കറിയാലോ എന്താണ് സംഭവിക്കുന്നത്. പട്ട് സാരിയൊക്കെ കൊടുത്ത് വന്ന് പുട്ടിയൊക്കെ ഇട്ട്
സിന്ദൂരൊക്കെ തൊട്ട് എൻ്റെ കരച്ചിലും പിഴിച്ചിലും അങ്ങോട്ടും കൊണ്ട് പറയലും മെലോ ഡ്രാമയും പരിപാടിയൊക്കെ ആയിട്ട് അതിനനുസരിച്ചുള്ള സ്കോറും ഒക്കെ കൊടുത്തിട്ട് സീരിയൽ കാണേണ്ട ഒരവസ്ഥ വന്നു. സീരിയൽ മോശം എന്നല്ല, ബട്ട് താല്പര്യമില്ലാതെ ഒരു സിനിമ കാണാൻ പോയിട്ട് സീരിയൽ കാണേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുവാണ് നരയൻ, ഷെരഫ്, ഇടയ്ക്ക് ജോജു, ഇടയ്ക്കിടയ്ക്ക് സ്വാമിയായിട്ട് വന്നു പോകുന്നുണ്ട്. ഇങ്ങനെ സിനിമ തുടർന്ന് പോവുകയാണ് മക്കളെ. സീരിയൽ ഡ്രാമയിൽ ഒരു കാര്യം പറയാൻ മറന്നു, കലണ്ടർ പറിക്കൽ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന കാലത്ത് കലണ്ടർ, നിങ്ങൾക്കറിയാലോ, കലണ്ടറിൻ്റെ ഡേറ്റ് ഇങ്ങനെ പറിച്ച് പറിച്ച് പോകുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. വാ, മലയാളത്തിൽ പണ്ട് റാപ്പ് തീരെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഫെജോ വന്നു, മറ്റേ വേടൻ വന്നു. ഇപ്പം ധാരാളമായിട്ട് റാപ്സ് സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ത്രില്ലർ സിനിമയിൽ റാപ്പ് ഉപയോഗിക്കുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. ഇതല്ലോ റാപ്പുണ്ടേ, അര 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 അവൻ അര അര അര, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേടും പോലെ അപ്പോഴൊക്കെ ഞെട്ടിപ്പോവുക. അങ്ങനെ ഉറങ്ങി വരുമ്പോൾ ഞെട്ടിപ്പോവുക. അര 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 അവൻ അര അര അര. അവസാനമാകുമ്പോഴേ പ്രതാപഗോത്തൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഞാനകത്ത് താടിയൊക്കെ വെച്ചൊരു പോലീസുകാരനായിട്ട്, എന്തോ ശബരിമല കേസോ ബ്ലേഡ് അലർജിയോ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ താടി പിടിക്കാൻ പറ്റിയത് പ്രശ്നമാണോ എന്നറിയില്ല. എനിവേ, ഈയൊരു സിനിമ യാതൊരു വിധത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് തരാത്ത വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് ഫീൽ ഉള്ളത്. കാരണം ഒരു തരത്തിലും മെൻ്റലി ഈ സിനിമയായിട്ട് അക്കസ്റ്റം ചെയ്ത് പോകാൻ പറ്റുന്നില്ല. യാതൊരു വിധ കോർഡിനേഷൻ ഇല്ലാത്ത ഒരു ഒരു ത്രില്ലർ, ഞാൻ പറയുക ഉണ്ടംപൊരി ത്രില്ലർ. ലാസ്റ്റ് കാസ്റ്റിംഗ് എന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പിച്ചക്കാരൻ മൂർത്തി എന്നൊക്കെ പറഞ്ഞ് കണ്ടു, ആരാന്ന് മനസ്സിലായിട്ടില്ല. പിച്ചക്കാരൻ സിനിമയിൽ അഭിനയിച്ചായിരിക്കാം വിജയാൻ്റെ.